ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണ ഭഗവാൻ തന്റെ കുട്ടിക്കാലം ചെലവഴിച്ച വൃന്ദാവനിലോട്ട്. ആഫ്റ്റർനൂൺ ഒരു 3:30 ഞങ്ങൾ ബറേലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, വൃന്ദാവനിൽ എത്തുമ്പോൾ ഏകദേശം ഒരു 10:30 ആയി. ആക്ച്വലി റോഡ് അത്യാവശ്യം ഭയങ്കര മോശമായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. അല്ലെങ്കിൽ കിലോമീറ്റർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ മുന്നേ എത്തേണ്ടതായിരുന്നു. വൃന്ദാവനിലോട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ എയർ വരാം, അല്ലെങ്കിൽ ബൈ ട്രെയിൻ വരാം. ബൈ എയർ ആണെങ്കിൽ നമുക്ക് ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്ക് വൃന്ദാവനിലോട്ട് ടാക്സിയിൽ പോകേണ്ടതായിട്ട് വരും. അതായത് ഡൽഹി ടു വൃന്ദാവൻ ഒരു 150 കിലോമീറ്റേഴ്സ് ആണുള്ളത്. ഒരു 3 to 3.5 അവേഴ്സിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ്. ഇനി ബൈ ട്രെയിൻ ആണെങ്കിലോ നമുക്ക് നേരെ മധുര ജംഗ്ഷൻ വരെ എത്തിച്ചേരാൻ പറ്റും. അതായത് ഒരു വൃന്ദാവനിൽ നിന്ന് ഒരു 14 kilometers എവയാണ് മധുര ജംഗ്ഷൻ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു 30 minutes വല്ല ഈറിക്ഷലെങ്ങാനും പോകേണ്ട, അത്രയും ദൂരം മാത്രമേ ഉള്ളൂ. സോ കേരളയിൽ നിന്ന് ഡയറക്റ്റ് മധുര ജംഗ്ഷൻ വരെ ട്രെയിനിൽ നമുക്ക് 45 hours മിനിമം ഉണ്ട്. പിന്നെ വൃന്ദാവനിൽ സ്റ്റേ ചെയ്യുന്നതിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, ഞങ്ങൾ സ്റ്റേ ചെയ്തത് ആശ്രമത്തിലാണ്. അത് ആക്ച്വലി ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചു പോയതാണ് ഞങ്ങൾക്ക് ആശ്രമത്തിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളത്. ആശ്രമത്തിൽ ആക്ച്വലി അവർ ഒരു ചാർജും ഈടാക്കുന്നില്ല. നല്ല വലിയ സൗകര്യമുള്ള AC റൂമാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എത്രയാണ് തോന്നുന്ന ഒരു ദാനം എന്നുള്ള രീതിയിൽ നമുക്ക് എത്ര പൈസ വേണമെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു പൈസ ദാനമായിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അവരായിട്ട് റിക്വയർ ചെയ്തിട്ട് ഒരു ചാർജും അവിടെ ഈടാക്കുന്നില്ല. ആശ്രമം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തെയും പോലെ തന്നെ നോർമൽ ഹോട്ടൽസ് അവൈലബിൾ ആണ്. മിനിമം 1200 and above നല്ല ഹോട്ടൽസ് വൃന്ദാവനിൽ അവൈലബിൾ ആണ്. ആശ്രമത്തിൽ ആക്ച്വലി ഡിന്നർ 9 or 9:30 മാക്സിമം അതുവരെ അവൈലബിൾ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഡിന്നർ കൊടുക്കത്തില്ല. അതുപോലെ തന്നെ എല്ലാറ്റിനും ടൈമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അവർ പറയുന്ന ടൈം അതിനകത്ത് നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ അവർ കൊടുക്കത്തില്ല. അപ്പം നമ്മളെത്തുമ്പം 9:30 ഒക്കെ കഴിയുന്നതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് വഴി ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് സൈഡിലുള്ള ഒരു ധാബയിലോട്ട് കയറി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഓൾമോസ്റ്റ് ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഞങ്ങൾ റൊട്ടിയും കുറച്ച് റൈസും പാലക് പനീർ ആലു മട്ടർ ദാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അല്ലെങ്കിലും ദാൽ എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉള്ളത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ദാൽ. അതെത്ര നമ്മളെത്ര ശ്രമിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ ആ ടേസ്റ്റ് വരത്തില്ല. വൃന്ദാവനിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുന്ന മെയിൻ ഗേറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മെയിൻ സ്ഥലമാണിത്. ഇത് അങ്ങോട്ട് ഫുൾ വൃന്ദാവനാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സൈഡിലും നമുക്ക് ഫുൾ കൃഷ്ണൻ്റെ പെയിൻറ്റിങ്സ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫുൾ കൃഷ്ണൻ്റെ ഓരോ സ്റ്റോറീസും ഓരോ വാളിലും പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നല്ല രസമായിരുന്നു. ഞങ്ങൾ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ലതിൻ്റെ ഒന്ന് ഫസ്റ്റ് കാണുമായിരുന്നല്ലോ, അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി നന്നായിട്ട് കണ്ടിട്ടൊക്കെയാണ് കണ്ടിന്യൂ ചെയ്തത്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആശ്രമം. ആൻഡ് ഞങ്ങൾ ഓൾറെഡി ശിശിറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ബുക്കിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു 10:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നല്ല സുഖമായിട്ട് ഉറങ്ങി. പിന്നെ നേരത്തെ എണീറ്റ് ആശ്രമത്തിൻ്റെ ജസ്റ്റ് പുറത്ത് ബാൽക്കണിയിലോട്ട് ഇറങ്ങിയപ്പോഴുള്ള വ്യൂ ആണിത്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്ത് കാണുന്നതൊക്കെ വേറെ വേറെ ആശ്രമങ്ങളാണ്. ആ ഒരു ഏരിയ മൊത്തം ആശ്രമമാണ്. നമുക്ക് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തായാലും സ്റ്റേ ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ പ്രീ ബുക്ക് ചെയ്തില്ലെങ്കിൽ പോലും എന്തായാലും നമുക്ക് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴോട്ട് വന്നു. ആ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഡലി വേണം, ദോശ വേണം, അല്ലെങ്കിൽ പൂരി മസാല വേണം എന്നൊന്നും വിചാരിച്ച് കഴിഞ്ഞാൽ ആശ്രമത്തിൽ കിട്ടത്തില്ല. അവരുടേതായ റൊട്ടീനിലുള്ള ഫുഡ് അത് നമുക്കും കൂടെ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയ ദിവസം ഗോതമ്പ് കഞ്ഞിയായിരുന്നു. അതിൻ്റെ കൂടെ അവർ തൈര് തന്നു. പക്ഷേ അത് ഒരു നല്ല ഇത് തന്നെയായിരുന്നു. അതിൻ്റെ ഗുണം മനസ്സിലായത് പിന്നെ അവിടെ വെയിലത്ത് നടക്കാൻ തുടങ്ങിയപ്പോഴാണ്. ആ തൈരും ഗോതമ്പ് കഞ്ഞിയും കുടിച്ചതിൻ്റെ ആ ഒരു വയറ് ഭയങ്കര കൂളായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നേ. നല്ല ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ക്ലൈമറ്റിന് പറ്റിയ ഫുഡാണ് അവർ തന്നത്. ഞാൻ ആക്ച്വലി സീരിയസ്ലി സർപ്രൈസ്ഡ് ആയിരുന്നേ. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും നമ്മളെന്നും ഇഡലിയും ദോശയൊക്കെ കഴിക്കണമെങ്കിൽ ഗോതമ്പ് കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഐ വാസ് സോ സർപ്രൈസ്ഡ്. താനും അത് ഇഷ്ടത്തോടെ മാക്സിമം ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തു. പിന്നെ ആശ്രമമായതുകൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് നമ്മൾ തന്നെ കഴുകി വെക്കണം. അതൊന്നും എക്സ്ട്രാ പറയേണ്ട കാര്യമില്ല. ആശ്രമം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ലഘുജീവിതമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എങ്ങോട്ട് പോകാനും അവിടെ ഈറിക്ഷയാണ്. വലിയ പൈസയൊന്നുമില്ല. ഒരു 20 to 30 rupees കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ ആ ലോക്കലിയിലെ എല്ലാ സ്ഥലത്തോട്ടും കൊണ്ടുപോകും. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ശ്രീ രംഗ്ജി മന്ദിറിലോട്ടേക്കാണ്.
ഇതാണ് ശ്രീ രംഗ്ജി മന്ദിർ. ഇത് ആക്ച്വലി സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ടെമ്പിളാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിലെ ശ്രീ വരദരാജ ക്ഷേത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ രംഗദേശിക് സ്വാമിജി 1851 പണിയേപ്പിച്ച ദക്ഷിണേന്ത്യൻ ശൈലിയിലുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ രംഗ്ജി മന്ദിർ. ഒരു സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യൻ ആചാരങ്ങളുടെ ഒരു കമ്പൈൻഡ് ഫോമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലുടനീളം കാണാൻ പറ്റുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 30 meters ഹൈറ്റുള്ള ഈ ഗോപുരവും പിന്നെ ഒരു സ്വർണ സ്തംഭവും. ഇവിടെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഒരു 10 ദിവസത്തെ രഥോത്സവം നടക്കും. അതിൽ ഉപയോഗിക്കുന്ന രൂപങ്ങളാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി രഥോത്സവ നാളുകളിൽ മാത്രമേ പുറത്തോട്ടെടുക്കുള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ക്ഷേത്രക്കുളം തന്നെയാണ് ഇവിടെ രംഗ്ജി മന്ദിറിലുള്ളത്. ആൻഡ് ഇതിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല അത്രേ. രംഗ്ജി മന്ദിറിൻ്റെ പുറത്ത് നല്ല കളർഫുള്ളാണ്. ഫുൾ ഷോപ്പിങ്ങിന് വേണ്ടി ചെറിയ ചെറിയ കടകളുണ്ട്. എല്ലാ കടകളും ഭയങ്കര കളർഫുള്ളാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എന്താ പറയുക, നമ്മൾ കണ്ടാവുന്ന നോക്കി പോകുന്നുള്ള രീതിയിൽ ഭയങ്കര കളർഫുള്ളാണ് എല്ലാം. പിന്നെ നിങ്ങളോട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം കുറച്ചല്ല, കുറച്ചധികം കൂടുതലാണ്. കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ വന്നത് എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ചില കുരങ്ങന്മാരെ ആരൊക്കെ അങ്ങനത്തെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, നല്ല ആൾക്കാരും മോശം ആൾക്കാരും, അവർ കുരങ്ങന്മാരെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പേഴ്സൊക്കെ ചിലപ്പം എടുത്തുകൊണ്ട് പോകും, പിന്നെ അവരെ എന്നാൽ തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് കാശ് കൊടുത്താൽ മാത്രമേ അവരത് തിരിച്ചു തരത്തുള്ളൂ. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്ന വൃന്ദാവനിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ ക്ഷേത്രങ്ങളിലൊന്നായ ഗോപേശ്വർ മഹാദേവ് ക്ഷേത്രത്തിലോട്ട്. ഈ ശിവക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രകൃതിയുടെ പുരുഷ സ്ത്രീ ശക്തികളുടെ സംഗമ സ്ഥാനമായിട്ടാണ് കാണുന്നത്. അതായത് പകൽ സമയത്ത് ശിവലിംഗത്തെ പുരുഷ പ്രതീകമായി പൂജ ചെയ്യുമ്പോൾ രാത്രിയിൽ ഇതിനെ പ്രത്യേക ശൃംഗാര ചടങ്ങുകളോടെ ഗോപികയെ പോലെ വസ്ത്രം ധരിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ശിവലിംഗത്തെ നേരിട്ട് പൂജ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് അകത്തോട്ട് ക്യാമറ അലൗഡ് ആയിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് ചെറിയൊരു ആ എൻട്രി ചെയ്യുന്ന പോർഷൻ മാത്രമേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ശ്രീ രാധാരാമൻ മന്ദിറാണ്. ഈ ക്ഷേത്രം ശരിക്കും നമ്മുടെ കണ്ണുകളെ വല്ലാതെ ആകർഷിപ്പിക്കുക. അവിടെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഈ രാധാദേവിയുടെ മന്ദിരമായതുകൊണ്ടായിരിക്കാം ഭയങ്കര നമുക്ക് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, സത്യം അങ്ങനെയായിരുന്നു, എനിക്കത് ഫീൽ ചെയ്തു, പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവിടുത്തെ എല്ലാ ചമയങ്ങളും. രാധാരാമൻ മന്ദിറിലെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രം നിർമ്മിച്ചത് മുതൽ അതിൻ്റെ അടുക്കളയിൽ ഒരു അനശ്വര ജ്വാല എപ്പോഴും ജ്വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്, നിധിവനം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാ ഈ കാണുന്നതാണ് നിധിവൻ. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ നടന്ന് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ രണ്ട് സൈഡിലും കാണുന്ന ചെടികൾ ആക്ച്വലി കുറച്ച് തുളസീൻ്റെ പോലത്തെ ടൈപ്പിലുള്ള കുറച്ച് വലിയ നല്ല ഉയരമുള്ള ചെടികളാണ്. നിധിവനത്തിൻ്റെ ഐതിഹ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയാവുമ്പം ഈ കാണുന്ന മരങ്ങളൊക്കെ ഗോപികമാരായി മാറി കൃഷ്ണൻ്റെ കൂടെ നൃത്തം ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ നിധിവനത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു വെക്കുന്ന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി സമയത്ത് അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ രാസലീലാ സമയത്ത് നമ്മൾ ഈ നിധിവനത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നോക്കുന്ന ആൾക്ക് അബ്നോർമൽ ഭ്രാന്തായി പോകുമെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഒരു ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചയാണിത്. ക്ഷേത്രത്തിനകത്ത് തന്നെ അവർ ഗോശാല വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും കൃഷ്ണ ഭഗവാന്റെ കഥകളൊക്കെ സത്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൃഷ്ണ ഭഗവാൻ എപ്പോഴും ഗോക്കളം മേച്ച് നടക്കുന്നതെന്നല്ലേ. വൃന്ദാവനിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും പശുക്കളാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ റോഡിൽ നടക്കാൻ വരെ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അത്രയും പശുക്കളാണ് അവിടെ. അത് വളർത്തുന്നതുണ്ട്, അല്ലാതെ തന്നെ അവിടെ ഉള്ളത്, അല്ലാതെ തന്നെ അവിടെ വളരുന്ന പശുക്കളുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഈറിക്ഷ പിടിച്ചു. ഇനി നമ്മൾ ബാക്കി ബിഹാരി മന്ദിറിലോട്ടാണ് പോകുന്നത്. അത് വൃന്ദാവനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ മന്ദിറിലൊന്നാണ് ബാക്കി ബിഹാരി മന്ദിർ. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നില്ല, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ യമുന നദിയാണ്. നമുക്കറിയാം വൃന്ദാവൻ യമുന തീരത്താണെന്ന്. ബാക്കി ബിഹാരി മന്ദിറിൽ നല്ല റഷായിരുന്നേ. ആ പോകുന്ന ഗലിയിൽ തന്നെ നല്ല റഷായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത്
ഒട്ടും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അവർ ഒരു ഒരു മിനിറ്റത്തേക്ക് ഞങ്ങളോട് ഫോട്ടോ എടുത്തോന്ന് മാത്രം പറഞ്ഞ് അപ്പം കിട്ടിയ കുറച്ച് ക്ലിക്സാണ് ഈ അകത്തുള്ള കാണിക്കുന്നത്. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി എന്ന് വെച്ചാൽ ഫുൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് അവർ ആ ബാക്കി ബിഹാരി മന്ദിർ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്ലവേഴ്സേ അല്ല. വൃന്ദാവനിൽ മാത്രമായിട്ട് 5000 ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ബാഹി ബിഹാരി മന്ദിറിന് ഇറങ്ങിയതിന് ശേഷം അവിടെ അടുത്ത് തന്നെയുള്ള 1-2 ക്ഷേത്രങ്ങളിലും കൂടെ പോവുകയുണ്ടായി. പിന്നെ അപ്പോഴേക്കും ടൈം ഏകദേശം 12:30 ആയിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ ഭയങ്കര ചൂടും നമുക്ക് ഇനിയും അങ്ങോട്ട് നടക്കാനുള്ള എനർജി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങൾ തിരിച്ച് ആശ്രമത്തിലോട്ട് പോയി ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈവനിങ് ആണ് ഇസ്കോൺ ടെമ്പിളും പ്രേം മന്ദിറൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ബൈറ്റ്സിൻ്റെ വൃന്ദാവൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഞങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡ് ആരും മിസ് ചെയ്യരുത്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഇസ്കോൺ ടെമ്പിളും പ്രേം മന്ദിറും കാണാൻ പോകും. രണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ടെമ്പിൾസ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. കീപ് സപ്പോർട്ടിംഗ് അസ് ആൻഡ് വെയിറ്റ് ഫോർ അവർ നെക്സ്റ്റ് എപ്പിസോഡ് ഇൻ ദ വൃന്ദാവൻ സീരീസ്. ദിസ് ഇസ് സുബി സൈനിങ് ഓഫ് ഫ്രം ബൈറ്റ്സ്. ബൈ ബൈ.